إلا وعلى آله وصحبه الفائزين بالغرور أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب لشراحه ولمحشيه ولجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وبركاته في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات എവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എന്നതിനെ പറ്റി കൃത്യമായ ഒരു വിവരം എന്റെ അടുക്കലില്ല. ഒരു സുമാർ ഓർമ്മ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ ഖീല, അപ്പോൾ ചോദിക്കപ്പെടുകയാണെങ്കിൽ, ഫലാ ബുദ്ധമിൻ ഖദിരിൻ മിന ദുന്യ, ദുന്യാവിൽ നിന്നിട്ടും ഏതാനും ഭാഗം ഇല്ലാതെ കൂടാതെ കഴിയില്ലല്ലോ. ലിയക്കൂന ഖിവാമല്ലന, നമ്മുടെ നിലനിൽപ്പ് വേണ്ടേ? ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ദുനിയാവ് കുറച്ചെന്തെങ്കിലും വേണ്ടേ? ഇല്ലാതെ കഴിയൂലല്ലോ. അപ്പൊ പിന്നെ ദുനിയാവിൽ പറ്റിയ സൂതാകുന്നവനെങ്ങനെ? ജീവിക്കുന്ന കാലത്ത് നിലനിൽക്കാൻ, ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദുനിയാവ് വേണ്ടേ? അപ്പൊ പൂർണ്ണമായിട്ട് എങ്ങനെ സൂതാകുക? സൂദയിന് പറയുന്നത് ഫലം നീ മനസ്സിലാക്കിക്കൊള്ളുക. അന്ന സുഹൃദ, ഈ മനസ്സിൽ പരിത്യജിക്കുക എന്നത്, സുഹൃദാവുക എന്നത്, ഫിൽ ഫുദൂരി, അത്യാവശ്യത്തിന്റെ അപ്പുറത്തുള്ളത്. മിമ്മാ ലാഹിത്താജു ലാഫി ഖിവാമിൽ ബിന്യ, ശരീരം നിലനിൽപ്പിന് ആവശ്യമുള്ളതല്ലോ. അത്യാവശ്യം കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തുള്ളതാ ഫുദൂര് പറഞ്ഞത്. അതില്ല എന്നിട്ട് ദുന്യാവിൽ ജീവൻ നിലനിൽക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അതിൽ സുതായാ മതി. ഹലാലിൽ നിന്നിട്ട് സ്വന്തം ആവശ്യത്തിന് അത്യാവശ്യമായ ഭാഗം കഴിച്ച് അതിൽ അപ്പുറത്തുള്ളത് നിലനിൽക്കാൻ ആവശ്യമില്ലല്ലോ. ഫൽ മഖ്സൂദു, ഇവിടെ ദുന്യാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖിവാമു, ജീവന്റെ നിലനിൽപ്പും, വൽ ഖുവ്വത്തു, ശരീരത്തിന്റെ ആരോഗ്യവുമാണ്. എന്തിനാ? ഹത്താ തഅബുദുല്ലാഹ സുബ്ഹാനഹു, അല്ലാഹുക്ക് ഇബാദത്ത് നിലനിർത്തണമെങ്കിൽ ജീവിക്കണം, ശരീരത്തിന് ആരോഗ്യം വേണം. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ ആവശ്യമാവുന്ന നിലക്കുള്ള ജീവന്റെ നിലനിൽപ്പും ആരോഗ്യവും നിലനിൽക്കാൻ ആവശ്യമായ ദുന്യാവ് വേണം. അത്രയും വേണ്ടു ദുന്യാവ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. പദ അല്ലാതെ ലൽ അക്ലു വശ്റുബു വത്തലസുദു, വെറും ഭക്ഷിക്കലും കുടിക്കലും സുഖാസ്വദനവും അല്ല ദുന്യാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബാദത്ത് ചെയ്യണം, അതിനുള്ള ആരോഗ്യവും ശരീരവും വേണം, അതിനു വേണ്ടി വേണം. വല്ലാഹു തആല ഇൻശാ അഖാമഹ, ഈ ശരീരവും അതിന്റെ ഖുവ്വത്തും ശക്തിയും അല്ലാഹു തആല വേണമെങ്കിൽ നിലനിർത്തിയേക്കും. ബിഷയ്യിം വസബബിൻ, ചില കാരണങ്ങളിലൂടെ, ചില വസ്തുക്കളിലൂടെ നമ്മുടെ ജീവൻ നിലനിർത്തും. ഭക്ഷണം, വെള്ളം തുടങ്ങിയ വസ്തുക്കളിലൂടെ, അത് ഉപയോഗിക്കുക എന്ന കാരണങ്ങളിലൂടെ ചിലപ്പോൾ അല്ലാഹു തആല നമ്മുടെ ആരോഗ്യവും ശരീരവും നിലനിർത്തി എന്ന് വരും. ഇനി വൈഷാ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അഖാമഹ, ഈ ശരീരത്തിനെയും അതിന്റെ ആരോഗ്യത്തെയും നിലനിർത്തും. ബിഗൈരി സബബിൻ, ഇങ്ങനെ ഭക്ഷണമോ പാനീയമോ ഇങ്ങനെയുള്ള യാതൊരു സബബും ഇല്ലാതെ തന്നെ അല്ലാഹു തആല ഈ ശരീരത്തെയും ആരോഗ്യത്തെയും നിലനിർത്താം. കൽമലായിക്കത്തി, മലക്കുകളെ നിലനിർത്തുന്നതല്ലേ? മലക്കുകൾ ജീവനുള്ള സൃഷ്ടികളല്ലേ? അവർക്ക് ഭക്ഷണമുണ്ടോ? പാനീയമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ നിർത്താൻ അല്ലാഹു തആലക്ക് കഴിയില്ലേ? മനുഷ്യനെ സാധിക്കും. സുമ്മ ഇങ്കാന ബിഷയ്ഇൻ, അതായത് ഈ ശരീരത്തെയും അതിന്റെ ആരോഗ്യത്തെയും നിലനിർത്തുന്നത് അല്ലാഹു തആല ഉദ്ദേശിച്ച വല്ല സബബ് കൊണ്ടിട്ടുമാണ്. എന്താ? ഭക്ഷണ അന്നപാനാദികളിലൂടെ തന്നെയാണ് നിലനിർത്തുന്നത് എങ്കിൽ എന്തൊക്കെ അത് ഇപ്പോൾ നിലവിൽ നിന്റെ കൈവശത്തിലുള്ള വസ്തു കൊണ്ട് നിലനിർത്തിയെന്നിരിക്കും. കയ്യിലൊന്നുമില്ല, പക്ഷേ ശരീരത്തിന് ആരോഗ്യമുണ്ട്. അധ്വാനിച്ചിട്ടും ദുന്യാവിൽ ഹലാലായ മാർഗം തേടിയിട്ടും അധ്വാനിച്ചിട്ടും ജീവിക്കാൻ മടങ്ങുണ്ടാക്കാം. അപ്പൊ അതൊരു ഇബാദത്ത് കൂടിയേറെയാവും. ഏത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്റെ ശരീരം നിലനിൽക്കാനും ആ ഇബാദത്തിനുള്ള ആരോഗ്യം ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഹലാലായ റിസ്ക് സമ്പാദിക്കുന്നു വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി അധ്വാനിക്കുകയും ജിസ്ക്കിന്റെ മാർഗം തേടുകയും ചെയ്യുമ്പോൾ അത് മറ്റൊരു ഇബാദത്തായി മാറും. ഇങ്ങനെയും ചെയ്യാം. അധ്വാനമോ തേട്ടമോ ഒന്നും ഇല്ലാത്ത മറ്റു നിലക്കും അല്ലാഹു തആലക്ക് നിലനിർത്താം. യുസബ്ബിബുഹു ലക്ക,
ആ മാർഗം അല്ലാഹു തആല നിനക്ക് തുറന്നു തരും. മിന്നൈസുലാ തഹ്തസിബ് ആ വയം തവക്കൽ അല്ലാഹു വസ്മുഹു നർല വയത്തഖില്ലാഹ ജല്ലു മഖറജക പറയുന്നുണ്ട്. നീ ഒരു തലബി മിങ്ക വലാകസ്ബിൻ നീ അതിന് തേടലോ കഷ്ടപ്പെടലോ അധ്വാനിക്കലോ ഒന്നും ഇല്ലാതെ അല്ലാഹു തആല ചിലപ്പോൾ ഉണ്ടായില്ല. കമാകാലത്തരാവും വയത്തഖില്ലാഹ ഒരാൾ അള്ളാഹുവിനെ യഥാർത്ഥ തഖ്വ ചെയ്യേണ്ട രീതിയിൽ തഖ്വ ചെയ്താൽ യജ്അല്ലഹു മഖ്റജ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു തആല ഒരു തുറസ്സിനെ നൽകുന്നതാണ്. വിർസുഖു അവന് റിസ്ക് നൽകുകയും ചെയ്യും. മിൻ ഹൈസുലാ യഹ്തസിബ് അവൻ വിചാരിച്ചിട്ടില്ലാത്ത ഊഹിച്ചിട്ടില്ലാത്ത ഭാഗത്തിലൂടെ. അപ്പൊ വീണ്ടും ഊഹവും ചിന്തയും ഒന്നും എത്തിയിട്ടില്ലാത്ത മറ്റു മാർഗത്തിലൂടെയും അള്ളാഹു തആലക്ക് റിസ്ക് കൊടുക്കാം. ചുരുക്കത്തിൽ ഫൈദൻ ആകയാൽ ലാ തഹ്താജു ബിഹാലിൻ ഒരു നിരക്ക് നോക്കിയാലും സബബ് മുഖേനയാവട്ടെ അല്ലാതെ ആവട്ടെ ഏതായാലും നീ അത്യാവശ്യമായി വരുന്നില്ല. ഇലാ ത്വലബിൻ വഇറാദത്തിൻ ദുനിയാവിനെ തേടലും അതിനെ ലക്ഷ്യം വെച്ച് ഉദ്ദേശിക്കലും ആവശ്യം വരുന്നില്ല. അത് വലിയ ഉയർന്ന തവക്കുലിന്റെ ദർജക്കാർക്ക് അതിനെല്ലാരോടും കഴിയൂല. അതിനഫയില്ലം തക്വാലാദാരിക ഇത്രത്തോളം നിനക്ക് കൂവത്തില്ല. ഏത് അള്ളാഹു അതിനൊരു മാർഗം കാണും എന്ന നിലക്ക് പൂർണ്ണമായി തവക്കുലാക്കിയിരുന്ന് റിസ്ക് തേടാതെ അതിനുവേണ്ടി അധ്വാനിക്കാതെ തവക്കുലാക്കിയിരിക്കുക എന്ന് പറഞ്ഞതിന് കൂവത്തില്ലെങ്കിൽ അതായത് തൊലബുത്താവ അറത്ത നീ ദുന്യാവിൽ ഹലാലായ റിസ്ക്കിനെ ഉദ്ദേശിക്കുകയും അതിനുള്ള മാർഗം അന്വേഷിച്ച് അധ്വാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഫൻവിധാരിക്ക ഈ തേട്ടം കൊണ്ടും ഈ ഉദ്ദേശം കൊണ്ടും നീ നെയ്യത്ത് വെച്ചോ അള്ളാഹു തആലാന്റെ ഇബാദത്തിന്റെ മേലുള്ള ആരോഗ്യം ഉണ്ടായിത്തീരാനും അതിനുവേണ്ടിയുള്ള സജ്ജീകരണമായിട്ടും എന്ന് കരുതിക്കള. എന്താവാ ഞാൻ മതി ദൂന ശഹുവത്തി വല്ലതെത്തി നിന്റെ ആഗ്രഹപൂർത്തീകരണം നിന്റെ സുഖഭോഗം ഈ ഉദ്ദേശമല്ലാതെ അള്ളാഹുവിന്റെ ഇബാദത്തിനുള്ള കൂവത്തുണ്ടാകുക അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്ന നെയ്യത്ത് ചെയ്താൽ എന്നാ നെയ്യത്ത് കൊണ്ട് അതൊരു ഇബാദത്തായി മാറുമല്ലോ. ഇങ്ങനെ ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതിനുവേണ്ടിയുള്ള ഒരുക്ക സാധനവുമാണെന്നും ഇബാദത്തിന്റെ കൂവത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണെന്നുള്ള നെയ്യത്ത് ചെയ്തുകൊണ്ടായാൽ കാനത്തൊലബു ഈ ദുന്യാവിനെ തേടലാവും വലിയ റാദത്തു അതിനെ ഉദ്ദേശിക്കലുമാവും. നിങ്ങൾക്ക് അതിന്റെ ഭാഗത്തിൽ നിന്ന് ഹൈറൻ ആഹ്റത്തി അത് ഹൈറായിത്തീരും എന്നല്ല ആഹ്റത്തിനെ തേടലായി മാറും. ലാബി ദുന്യ അത് ദുന്യാവിനെ തേടലല്ല ദുന്യാവിനുള്ള ഉദ്ദേശമല്ല ആഹ്റത്തിന് വേണ്ടിയുള്ള തേട്ടവും ഇബാദത്തുമായി മാറും. അങ്ങനെ വരുമ്പോൾ ഒത്തചോദിക്ക ഈ ദുന്യാവിനെ ഉദ്ദേശിക്കലും ഈ തേട്ടവും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനവും ജുഹുദിനോ അതുപോലെ തന്നെ ദുന്യാവിനെ തൊട്ടിട്ട് തജറുദ് ചെയ്ത് തനിച്ചു നിൽക്കുന്നതിനോ അത് തടസ്സമോ ഐബോ ആയിത്തീരുകയില്ല. ഫാരംഹാദിഹിൽ ജുംല ഇത്രയും പറഞ്ഞ ഈ പ്രത്യേക ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റാഷിദ നേരായ മാർഗം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാല്ലാ ബില്ലാഹി തൗഫീഖ്. അപ്പോ സാധിക്കുമെങ്കിൽ പൂർണമായ സൂദാവുക, അതിന് സാധ്യമല്ലെങ്കിൽ ആവശ്യത്തിന് നിലനിൽപ്പിനും ആരോഗ്യത്തിനും വേണ്ട ദുന്യാവ് റിസ്ക് സമ്പാദിക്കാൻ എന്ന ഉദ്ദേശം അത് മുഖേന ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി എന്ന നിയ്യത്തോടുകൂടി ചെയ്താൽ അത് മറ്റൊരു ഇബാദത്തായി മാറും. അത് സുഹിന്ദിന് എതിരല്ലാതെ വരും എന്ന് ചുരുക്കി വളരെ ചുരുക്കിയ വിഷയങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും തീരൂല. അതുകൊണ്ട് പിന്നെ പ്രതിബന്ധങ്ങൾ നാലെണ്ണം പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തേത് ദുനിയാവ്. അതിനെപ്പറ്റി അപ്പൊ നമ്മൾ ചെറിയൊരു വിശദീകരണം പറഞ്ഞേ. ഇനിയല്ല കുസാനി അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് മനുഷ്യനെ തടസ്സം സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളിൽ രണ്ടാമത്തെ പ്രതിബന്ധം അൽ ഖൽഖ് സൃഷ്ടികൾ പടപ്പുകൾ. സുമ്മ അലൈക വഇയാന വഫഖഖല്ലാഹു വഇയാന ലിതാഅതിഹി നീ അല്ലാഹുവിന്റെ എനിക്കും നമുക്കൊക്കെ അല്ലാഹു തആലത്തിന് തൗഫീഖ് ചെയ്തായിരിക്കുള്ള ദുആ. സുമ്മ അലൈക ബിത്തഫറുദി അനിൽ ഖൽഖി ഒന്നാമത് ദുന്യാവിനെ തൊട്ടിട്ട് തജറുദ് ചെയ്ത് സുഹൃദാവുക. രണ്ടാമത്തേത് പടപ്പുകളെയും വിട്ട് തനിക്കുക തഫറുദ് അനിൽ ഖൽഖ് പടപ്പുകളെ തൊട്ടിട്ട് തനിക്കുക അവരോടുള്ള സഹവാസം വെടിയുക ഇതാണ് മാർഗം.
എന്തിനു വേണ്ടിയിട്ട് അവതാരിക്കുക. ഇങ്ങനെ പടപ്പുകളെ തൊട്ട് തനിക്കണം എന്ന് പറയുന്നത് ലി അംറൈനി രണ്ട് കാരണം തന്നെയാണ്. അഹദുഹുമ ഒന്നാമത്തെ കാരണം അന്നഹും യസ്ലൂനക അനിബാദത്തില്ല, ആളുകളുമായി ഇടപഴകി ഇടകലർന്ന് സഹവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുന്റെ ഇബാദത്തിൽ നിന്നും അവർ നിന്നെ സോലാക്കും, നിനക്ക് ഒഴിവിട്ടൂല, ഇബാദത്തിനുള്ള ഒഴിവിട്ടൂല, എപ്പോഴും ഈ പടപ്പുകളുമായിട്ടുള്ള കെട്ടുപാടിൽ സോലാവും. അലാമാ ഹുക്കിയാം ബാലിഹിം, ചില മഹാന്മാരായ ആരിഫീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. അന്നഹു ഖാല, ആ മഹാൻ പറയാണ്, മറസ്തു ബി ജമാഅത്തി, ഞാൻ ഒരു സംഘം ആളുകളെ അടുത്തുകൂടെ അങ്ങനെ പോവുക. എന്താണ് അവർക്കുള്ള പണി? യതറാമോൻ, അവരിങ്ങനെ മത്സരിച്ച് അമ്പെയ്ത്ത് നടത്തണം. അവര് ഹലാലായ മത്സരം, അമ്പെയ്ത്ത് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പോയിന്റ് വെച്ചിട്ട് ആ പോയിന്റിലേക്ക് അമ്പെയ്തിട്ട് എത്ര പ്രാവശ്യം ഉന്നം കൊടുത്തിൽ ലക്ഷ്യത്തിലെത്തുന്നു എന്ന് നോക്കിയിട്ട് അമ്പെയ്ത്ത് മത്സരം നടത്തുക കൂട്ടാറ്. ഒരു സംഘം ആളുകൾ ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടക്കുന്നത്, അവരിൽ നിന്നിട്ട് അല്പം മാറി ഒറ്റക്ക് ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒറ്റക്ക് ഈ സംഘത്തിൽ നിന്നിട്ട് മാറി തനിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ല. ഉടനെ വക്കാല, ആ ഒറ്റക്ക് മാറിയിരിക്കുന്ന അദ്ദേഹം പറയാം, ദിക്റുല്ലാഹി തആല അശാ ഇലയ്യ മിൻ കലാമിക, നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹുവിനെ ദിക്റുചൊല്ലലാണ്. കണ്ടോ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒറ്റക്ക് അദ്ദേഹത്തിന്റെ കൽബിൽ ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൽബിൽ ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം മറ്റേ വ്യക്തി മനസ്സിൽ കരുതിയത് അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ തിരക്കിടില്ല. ഉടനെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് എന്താണ്? നിങ്ങളുമായി സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കിരുന്ന് കൊണ്ടാണോ, ഒറ്റക്കാണോ നിങ്ങൾ, ബാക്കിയുള്ളവരിൽ നിന്നിട്ടൊക്കെ മാറി തനിച്ചിരിക്കുകയാണല്ലോ. അല്ലല്ല കാല, അദ്ദേഹം പറഞ്ഞു, അല്ല മയ്യ റബ്ബി ഒമരക്കായ, ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ കൂടെ എന്റെ റബ്ബ് താരയുണ്ട്, ഓ മലക്കായ എന്റെ നന്മതിന്മകൾ എഴുതുന്ന രണ്ട് മലക്കുകളും എന്റെ കൂടെയുണ്ട്. ഫഖുൽതു, അപ്പൊ അദ്ദേഹത്തോട് ഞാൻ രണ്ടാമത് സംസാരം നീട്ടുകയാണ്. ഞാൻ ചോദിച്ചു, മൻ സബഖ മിൻ ഹൗലായി, ഇവിടെ അങ്ങനെ ഒരു സംഘം ആളുകൾ അമ്പെയ്ത്ത് മത്സരം നടക്കുകയാണല്ലോ, അതിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചു. അമ്പെയ്ത്ത് മത്സരത്തിൽ വിജയിച്ചതാരാണ്, വിജയിച്ചതാരാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഫഖാല, അദ്ദേഹം മറുപടി, മൻ ഗഫറല്ലാഹു ലഹു, ആർക്കാണോ അക്കൂട്ടത്തിൽ അള്ളാഹു തആല മഗ്ഫിറത്ത് പാപമോചനം കൊടുത്ത് ഓ വിജയിച്ചു. മൂപ്പര് ഈ ലോകത്തല്ല, ചോദിക്കുന്ന ആൾ ചോദിക്കുന്ന അമ്പെയ്ത്ത് മത്സരത്തിന് ആരാ ജയിച്ചതെന്ന്, മറുപടി പറയുന്ന ആളല്ല, ആഹ്റത്തിൽ ആരാണ് ജയിച്ചതെന്ന്. ആഹ്റത്തിൽ ജയിക്കുക, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുത്തോലാ. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, അയ്ന ത്വരീഖ്, വഴി ഏതാണ്, ഒരു വഴിക്ക് പോകേണ്ടതുണ്ട്, ആ വഴി ഏതാണെന്ന് ചോദിച്ചു. വഴി എവിടെയാണെന്ന് ചോദിക്കുമ്പോ അഷാറബിയതിയിൽ സമാ, അവിടെ മേലോർത്തക്ക് ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിയിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വഴിയാന്നാൽ സ്വീകരിക്കേണ്ടത് അള്ളാഹു തആല അങ്ങോട്ട് ഉയർത്തപ്പെടും, സ്വീകരിക്കപ്പെടാത്ത അവിടെ നിന്ന് തള്ളപ്പെടും അർത്ഥം. അത്രയും പറഞ്ഞപ്പോഴേക്കും വക്കാമോ തറക്കനി, അദ്ദേഹം എഴുന്നേറ്റ് എന്നെ വിട്ടിട്ട് പോയി. പോകുമ്പോ അദ്ദേഹം പറയാം, വക്കാല, പോകുന്ന സമയത്ത് പറയാം, അക്സറു ഖൽഖിക അൻകശാഗിലുൻ, അള്ളാഹുവേ നിന്റെ പടപ്പുകളിൽപ്പെട്ട അധികം ആളുകളും നിന്നെ വിട്ട് ശോലാക്കുന്നവരാണ്, നിന്റെ ദിക്റിലായി നിന്നെപ്പറ്റിയുള്ള ദിക്റിലായി നിലനിൽക്കുന്നതിനും മറ്റ് ദുന്യവിയായ മറ്റു കാര്യങ്ങളെ കൊണ്ടിട്ട് ശോലാക്കുന്നവരാണ് പലരും എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ദിക്റിലും അവന്റെ ഫിക്റിലും അവന്റെ ഇബാദത്തിലും ശോലായ ഒരാളെ സംബന്ധിച്ച് അതിനെ തൊട്ടിട്ട് ഏറ്റവും വലിയ തടസ്സവും പ്രതിബന്ധവും സൃഷ്ടികളാണ് എന്ന ചുരുക്കം. ഫൽ ഖൽഖു, ആകയാൽ സൃഷ്ടികൾ ഇതൻ, ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ടും അവന്റെ ഇബാദത്തിനൊട്ടും ശോലാക്കുകയാണെന്ന് പറഞ്ഞല്ലോ,
യശ്ഗലൂനക അനിൽ ഇബാദ, ഇബാദത്തിനെയും വിട്ട് നിന്നെ ജോലിയാക്കും അവർ. ബൽ മാത്രവുമല്ല, യംനഊനക മിന്ന, ഇബാദത്തിന് അവർ തടസ്സമാവുക തന്നെ ചെയ്യും. ബൽ മാത്രവുമല്ല, യൂഖിഊനക ഫിശ്ശരി വൽ ഹലാകി, നാശത്തിലും ദോഷത്തിലും അവർ നിന്നെ ചാടിക്കുകയും ചെയ്യും. അലാമാ ഖാല ഹാതിമുൽ അസം റളിയല്ലാഹു തആല, മഹാനായ ഹാതിമുൽ അസം റളിയല്ലാഹു തആലാ തങ്ങൾ പറഞ്ഞതനുസരിച്ച്, അബു അബ്ദുറഹ്മാൻ ഹാതിമുബ്നു അൽവാനുൽ അസം എന്ന, ഖാല ഹാതിമുബ്നു യൂസുഫ് എന്നും പറയാറുണ്ട്. ഇരുന്നൂറ്റി 37 വഫാത്തായ മഹാനാണ് ഹാതിമുൽ അസം റളിയല്ലാഹു തആലാ. എന്താ ഹാതിമുൽ അസം റളിയല്ലാഹു തആലാ എന്ന് പറയുന്നത്? ഈ മനുഷ്യ സൃഷ്ടികളിൽ നിന്നിട്ടും ഞാൻ ആവശ്യപ്പെട്ടു, ഹംസതഷിയ, അഞ്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു നോക്കി. ഈ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഒറ്റ ഒന്നിനെയും അവരിൽ നിന്നിട്ട് ഞാൻ എത്തിച്ചില്ല, ഒന്നും എനിക്ക് കിട്ടില്ല. ഞാൻ വെറുതെ തേടി എന്നല്ലാതെ ഈ അഞ്ചിൽപ്പെട്ട അഞ്ചും എനിക്ക് അവരിൽ നിന്നിട്ട് ലഭിച്ചിട്ടില്ല. അതായത് ഏതാണ് അഞ്ച് കാര്യം? ഒന്നാമത് തൊലബുത്തുമിന്നും, ഒന്നാമത് ഞാൻ ആൾക്കാരോട് ആവശ്യപ്പെട്ടു, ആ ത്വാത്ത, നിങ്ങളൊക്കെ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുവിൻ ജനങ്ങളെ. വസ്സഹാദത്ത, ദുനിയാവിനോടുള്ള മാനസികമായ കെട്ടുപാടിന് മുന്നിട്ട് നിങ്ങൾ വിട്ടുനിൽക്കുവിൻ എന്ന് പറഞ്ഞു. ഫലം യഫ്അലു, അതിനവർ തയ്യാറല്ല. ജനങ്ങളുടെ അറിയാം, എല്ലാവരും എന്നല്ല, മഹാഭൂരിപക്ഷം ആളുകളും ദുനിയാവിൽ സുഹൃദാകാൻ തയ്യാറല്ല, ഇബാദത്തിൽ മുഴുകാൻ അവർ തയ്യാറല്ല. ഓക്കെ, രണ്ടാമത് ഞാൻ പുൽത്തു. അപ്പൊ ഞാൻ അവരോട് രണ്ടാമത് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഏതായാലും ദുന്യാവിൽ സൂദാകാനും അള്ളാഹ്ക്ക് ത്വാത്തിൽ മുഴുകാനും തയ്യാറല്ലോ, അതുകൊണ്ട് ആയിനൂനി അലൈഹിമ, ഞാൻ ത്വാത്ത് ചെയ്യാനും ദുന്യാവിൽ സൂദാകാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ത്വാത്തിന്റെ വിഷയത്തിലും സുഹുദിന്റെ വിഷയത്തിലും നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഇല്ലെന്തഫാലു, നിങ്ങൾ ഏതായാലും ചെയ്യുന്നില്ലല്ലോ, ത്വാത്ത് ചെയ്യാനും തയ്യാറല്ല, സൂദാകാനും തയ്യാറല്ല, എന്നാ ഞാൻ അതിന് റെഡിയാണ്, നിങ്ങൾ എന്നെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് തരണം, ഒരു സഹായം വേണം എന്ന് പറഞ്ഞു. ഫലം യഫ്അലൂ, അവരത് ചെയ്തില്ലെന്നല്ല, ചെയ്യാൻ മുതിർന്ന എന്നെ ഹെൽപ്പ് ചെയ്യാനും അവർ തയ്യാറായില്ല. ഓക്കെ, എന്നാ അങ്ങനെ നിങ്ങൾ ഹെൽപ്പും ചെയ്യണ്ട. ഫഖുൽതു, മൂന്നാമത് ഞാൻ അവരോട് പറഞ്ഞു, ഇർദു അന്നീ ഇംഫാൽതു, നിങ്ങൾ ചെയ്യുന്നില്ല പോട്ടെ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നതും പോട്ടെ, ഞാനത് സ്വയം ചെയ്യാം, നിങ്ങളെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ഈ പ്രവൃത്തി മൂലം എന്നെ തൃപ്തിപ്പെടണം. ഫലം യഫ്അലൂ, അതിനും അവർ സന്നദ്ധരായില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്നാ അയാൾ അങ്ങനെ ചെയ്യട്ടെ, നല്ലൊരു കാര്യം ചെയ്യല്ലേ എന്ന നിലയ്ക്ക് എന്നെ തൊട്ട് അവർ തൃപ്തിപ്പെട്ടോ? അതിനും അവർ തയ്യാറായില്ല. എന്നാ വേണ്ട, നിങ്ങൾ തീർപ്പിനിപ്പെടും വേണ്ട, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും വേണ്ട, നിങ്ങൾ തന്തോയി ചെയ്യും വേണ്ട. ഇതൻ, ഇത് മൂന്നിനും നിങ്ങൾ തയ്യാറല്ലാത്തെങ്കിൽ നാലാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഞാൻ സുഹൃദാകുകയും ത്വാത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ അതിന് തടയരുത്. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ചെയ്തോട്ടെ, നിങ്ങൾ തൃപ്തിപ്പെടണ്ട, നിങ്ങൾ സഹായിക്കും വേണ്ട, നിങ്ങൾ അതിൽ സഹകരിക്കും വേണ്ട, നിങ്ങൾ എന്നെ തടയാതിരുന്നാ മതിയാണ്. അപ്പോഴോ ഫമാനാമുനി, അവരെന്നെ തടയാണ്, പറഞ്ഞതിന് വെലങ്ങനെ ചെയ്യുള്ളൂ, അവരെന്നെ തടയാണ്. എന്നായിക്കോട്ടെ, നിങ്ങൾ തടസ്സം നിന്നാലും മണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നോക്കി. അള്ളാഹ്ക്ക് പൊരുത്തില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടിട്ട് എന്നെ നിങ്ങൾ വിളിക്കല്ലേ? നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളി, നിങ്ങളേക്ക് വിളിക്കല്ലേ? വല ത്വാദൂനി അലീഹ, ഞാൻ അത് ഒഴിവാക്കി എന്നതിന് മേൽ എന്നോട് നിങ്ങൾ ശത്രുത വയ്ക്കല്ലേ? ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പൊരുത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കും ചെയ്യരുത്, ക്ഷണിച്ചിട്ട് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ വരുന്നില്ല എന്നതിന്റെ പേര് എന്നോട് ശത്രുതി വെക്കരുത്. ഫലം യഫ്അലു, അതും അവർ ചെയ്യാൻ തയ്യാറായില്ല. ചുരുക്കത്തിൽ അഞ്ച് കാര്യത്തിനും അവർ തയ്യാറല്ലെന്ന് വന്നപ്പോൾ ഫതറക്തുഹും, പടപ്പുകളെ ഞാൻ പാടെ ഉപേക്ഷിച്ചു. വഷ്തഗൽതു ബിഖാസത്തി നഫ്സി, ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യവുമായിട്ട് ഷോലായി എന്ന് മഹാനായ ഹാതിമുൽ അസം റളിയല്ലാഹു തആലാ പറഞ്ഞതുപോലെ.
സുമ്മാനം അയ്യുഹല്ലാഹുദ്ദീൻ. ഞാൻ അവിടെ നിൽക്കട്ടെ, ബാക്കി ഭാഗം ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാൻ പഠിക്കാനും പരമാവധി കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പെരുന്നാളും പല ഷോലുകളും അതുപോലെ തന്നെ ലീവ് സമയമായപ്പം ക്ലാസ് തുടർന്നെടുക്കാൻ പറ്റാതെ കുറേ ദിവസങ്ങൾ ക്ലാസ് മുടങ്ങി. അള്ളാഹു എല്ലാം മാപ്പാക്കട്ടെ. തുടർന്ന് പരമാവധി കഴിയുന്നത്ര മുടങ്ങാതെ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.